ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു ഇഞ്ചിക്കറി റെസിപ്പി തയ്യാറാക്കാം. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ഇഞ്ചിക്കറി റെസിപ്പി ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതിനായി 150 ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആവശ്യമാണ്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോവേണ്ട, ഇഞ്ചി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാകും. നമ്മൾ ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇഞ്ചിയിൽ നിന്നും കുറച്ച് നീര് വന്നിട്ടുണ്ട്, നമുക്ക് ആ നീരൊന്ന് പിഴിഞ്ഞ് മാറ്റാം. ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ആ നീരൊന്ന് പിഴിഞ്ഞ് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇഞ്ചിയുടെ നീര് ചേർക്കുന്നുണ്ട്. ഒന്ന് തെളിഞ്ഞ ശേഷം നമ്മൾ ആ ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി മൂത്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ പോലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇഞ്ചിക്കറി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നമുക്കിതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകമാണ്. ഇനി നല്ലൊരു മൂത്ത മണവും വരും. ഈ സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ ഇഞ്ചിക്കറി സ്പെഷ്യലാകാനായിട്ട് നമ്മൾ തേങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ചെറിയ കഷ്ണം ശർക്കര എന്നിവയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പുളി ഒന്ന് കുതിർത്തിയെടുക്കാം. അതിനൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പുളിയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി വറുത്തത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞൊന്നും പോവണ്ട, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങാക്കൊത്തിട്ട് നമ്മൾ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒരു ചെറുതായിട്ട് ഇഞ്ചിക്കറി കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് കിട്ടുമ്പോൾ ഉള്ള ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും, സ്പെഷ്യലായിട്ടൊരു കളറ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയുടെ നീരില്ലേ, അതൊന്ന് അതിൻ്റെ ആ തെളിനീര് മാത്രമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അതൊന്ന് തിളച്ച് ഒന്നിതുമായിട്ടൊന്ന് പാകമായി വരുമ്പം നമുക്ക് പുളിവെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതെണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്ത്
മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം. ഇപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവും. എന്നിട്ട് നമുക്ക് ഈ ടൈമിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി പുളി വെള്ളമോ അല്ലെങ്കിൽ ഉപ്പോ എന്താണോ ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു 2 മാസത്തേക്കെങ്കിലും ഈ ഇഞ്ചിക്കറി നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഈ ഇഞ്ചിക്കറി ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതുപോലുള്ള സിമ്പിളും ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.